ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചേനപ്പൂവ് വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കാം. കണ്ടോ, ഇതാണ് ചേനപ്പൂവ്. ഒരു മഴ പെയ്തു, ഒരു ദിവസം പൂർത്തിയാവുന്നതിന് മുന്നേ മുളയെടുത്തതാണ്. ഇതൊക്കെ തലേ ദിവസം മഴ വൈകിട്ട് പെയ്തു, പിറ്റേ ദിവസം കാലത്തെ ഇത് പൊങ്ങിക്കിട്ടി. അപ്പോൾ ഇത് വിരിയുന്നതിന് മുൻപ് നമ്മൾ ഇത് എടുക്കണം, അല്ലെങ്കിൽ അഴുകിപ്പോവും, ഒരു പ്രത്യേക സ്മെല്ലൊക്കെ വരും. അപ്പോൾ അതിന് മുൻപ്, വിരിയുന്നതിന് മുമ്പേ നമ്മളിത് എടുക്കണം. എടുത്ത് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണിത്, പൊതിഞ്ഞ് സൂക്ഷിക്കാവുന്നതാണ്, കേടൊന്നും വരില്ല. ഇതിന് ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾക്ക്, അധികം ആൾക്കാർക്കൊന്നും ഇത് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല എന്നാണ് ചിലർ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇത് ആദ്യമേ തുടങ്ങി. ഇത് കാണുമ്പോൾ തന്നെ കൂണ് മുളയ്ക്കുന്നത് പോലെ തന്നെ, ഇത് തലേ ദിവസം മഴ പെയ്ത പിറ്റേ ദിവസം ഇത് മുള പൊന്തി കാണും. അപ്പോൾ ഞങ്ങളിത് എടുത്ത് തോരൻ്റാക്കുകയും മറ്റു പല വിഭവങ്ങളും ഞങ്ങളിത് കൊണ്ട് ഉണ്ടാക്കാറുണ്ട്. ഇതിന് അതുപോലെയുള്ള ഗുണങ്ങളുണ്ടെന്നാണ് പൂർവികർ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്നതാണ്. ഇനി ഇതെല്ലാം വിടർത്തിയെടുത്ത് നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഇതിങ്ങനെ വിടർത്തിയെടുത്തതിന് ശേഷം ഒന്നുകൂടി കഴുകിയെടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ മണ്ണിൻ്റെ അംശം കാണും. ഞാൻ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉണ്ടോ, ഇതുപോലെ ചെറുതാക്കി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മതി, അതുകൊണ്ട് അതിൻ്റെ ആ ഇതളുകൾ മാത്രമാണ് ഞാനിപ്പോൾ കറിക്കായിട്ട് എടുത്തേക്കണത്. ഇപ്പോൾ ഇതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ്. പക്ഷേ ഇതുകൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി മാറ്റി വച്ചേക്കാണ്. ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കാനുള്ള പാത്രം അടപ്പത്ത് വയ്ക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം. വറ്റൽമുളക്, ഉള്ളി, ചുമന്നുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഒന്ന് മൂക്കട്ടെ. കറിവേപ്പില, തീ കുറച്ചിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. പഴന്നിട്ടുണ്ട് ചേനാപ്പൂവ് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്നത്, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, വേണമെങ്കിൽ പിന്നെ ഇട്ടാൽ മതി. ഇളക്കി മറിക്കാം. ഇതിന് നല്ല വേവുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അടച്ച് വേവിക്കാം, ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കിയിടണം. ഇത് ഏകദേശം പകുതി വേവായിട്ടുണ്ട്, നല്ല വേവുണ്ട്. വെള്ളമൊക്കെ വറ്റി, നല്ല വേവുള്ള സാധനമാണിത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരുമാതിരി വേവായിട്ടുണ്ട്. ചതച്ച തേങ്ങ അതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ആ തേങ്ങാപ്പാലൊക്കെ അതിലേക്ക് ചേരും. പാകമായി, നമുക്കിനിയും തീ ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ചേനപ്പൂ തോരൻ റെഡിയായി. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ സവാള കൊത്തി എരിഞ്ഞിടാം,
മുട്ട കൊത്തിയൊഴിച്ച് ഉണ്ടാക്കാം. പിന്നെ വേറൊരു കാര്യം, ഇത് നന്നായിട്ട് വേവണം. വേവിച്ചില്ല എങ്കിൽ നമുക്ക് ചൊറിച്ചിൽ വരും. അപ്പോൾ അത് കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. നന്നായിട്ട് തന്നെ വേവിക്കണം. ഇതിന് നല്ല വേവും ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് ഔഷധ ഗുണം ഒരുപാടുണ്ടെന്നാണ് പറയുന്നത്. അത് ഓരോന്നോരോന്നായി ഞാൻ പറയാനായിട്ട് എനിക്കത് പറയാൻ പറ്റില്ലല്ലോ. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ വരുന്നതുവരേക്കും ബൈ.